അപ്പോളേ ഇന്ന് നമ്മൾ എവിടെയുള്ളതെന്ന് അറിയോ? പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത്. അങ്ങാടിപ്പുറത്ത് വെറുതെ ഒന്നല്ല, ബീഫ് ഷവർമ കഴിക്കാനാണ്. ബീഫ് ഷവർമ എവിടെ കിട്ടുന്നില്ലേ പല ആൾക്കാർക്കും ഒരു ചോദിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ പെരിന്തൽമണ്ണ കസാമിയ എന്ന് പറയുന്ന കടയാണ്. അതിൻ്റെ ഉള്ളിലിങ്ങനെ ഇരുന്ന് അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് കൂടുതൽ ടൈമൊന്നും എടുത്തില്ല കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ, 5 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ ഇടയിൽ സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കണേ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ജ്യൂസി ആൻഡ് സ്പൈസി, അടിപൊളി സാധനം. നല്ല ക്വാണ്ടിറ്റി വെച്ചാൽ നല്ല ക്വാണ്ടിറ്റി കേട്ടോ, തട്ടിക്കൂട്ടല്ല. പിന്നെ നമ്മളെ സുഹൃത്ത് തന്നെയാണ് ഇവിടെ ഷവർമ മേക്ക് ചെയ്യുന്നത്. മയോണീസ് കൂടുതൽ അതിൻ്റെ സൈഡിൽ തന്നെ വേറെ വെച്ചിട്ടുണ്ട്. മയോണീസൊക്കെ നല്ല കട്ടി കേട്ടോ, നല്ല കട്ടി വെച്ചാൽ നല്ല കട്ടി, തിക്നെസ് ഉള്ള സാധനം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട്, കഴിക്കാറുണ്ട്. മറ്റുള്ള കടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മളെ ഏരിയയിൽ ഒരു അടിപൊളി ബീഫ് ഷവർമ എന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ബീഫ് ഷവർമ നമ്മളെ ഏരിയയിൽ വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മേക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന ടീംസാണ് കസാമിയ. കസാമിയയിൽ മാത്രമാണ് നമ്മളങ്ങനെ കണ്ടിട്ടുള്ളത് കേട്ടോ, വേറെ ഒന്നും കണ്ടില്ല. മറ്റുള്ള കടകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൗഡ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹീറ്റായിട്ട് ഡ്രൈ ആവും. ഇവിടെ പിന്നെ ക്രൗഡ് ഇല്ലാതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം. പെട്ടെന്ന് പെട്ടെന്ന് മൂവിങ് ആയതുകൊണ്ട് തന്നെ ആ സാധനം ഈ ഡ്രൈ ആവില്ല പെട്ടെന്ന്. ഫസ്റ്റ് ലെയർ അരിഞ്ഞ് അരിഞ്ഞ് പോകുന്നതുകൊണ്ടേ വെന്ത് കിട്ടണ ഫസ്റ്റ് ലെയർ ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് പോകണം. അപ്പോഴാണ് അത് ഹീറ്റാവാതിരിക്കാം, അല്ല ഡ്രൈ ആവാതിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഡ്രൈ ആവുകയും ചെയ്യും, സാധനം കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഡ്രൈ ആവുന്നതിന് മുന്നേ വേവ് ആയിന്ന് തോന്നിക്കഴിഞ്ഞാൽ അരിഞ്ഞ് വീഴ്ത്തിയിട്ട് മറ്റേ സലാഡെല്ലാം മിക്സ് ആക്കിയിട്ട് സാധനം സപ്ലൈ ചെയ്ത് കൊടുക്കണം. അതെല്ലാം അടിപൊളിയാണ്. ഈ ഭാഗത്തൂടെ പോകുന്നുണ്ടെങ്കിൽ ആരും മിസ്സാക്കണ്ട. നമ്മളെ അങ്ങാടിപ്പുറം പള്ളിയുടെയും അമ്പലത്തിൻ്റെയും അടുത്തായിട്ട് തന്നെയാണ്, ആ ജംഗ്ഷനിൽ തന്നെയാണ് വരുന്നത്. അവിടെ പോയിട്ട് എവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും കസാമിയ എവിടെ എന്നുള്ളത്. അപ്പോൾ ലൊക്കേഷൻ ഒരിക്കലും മറക്കണ്ട, കസാമിയ അങ്ങാടിപ്പുറം. ബീഫ് ഷവർമ ഉണ്ട്, പിന്നെ അവിടെ തന്നെ നല്ല അടിപൊളി ഷവായ ഉണ്ട്, ചിക്കൻ ഷവർമ ഉണ്ട്, എല്ലാം അടിപൊളി കേട്ടോ. പിന്നെ മേലെ ഇപ്പം ഞാൻ ഇരുന്ന് കഴിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫാമിലീസിന് എ സി ആയിട്ടുള്ള ഒരു ഹോളാണ്. നല്ല റിച്ചായിട്ട് തന്നെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ച് പോവാം. നല്ലൊരു ആംബിയൻസാണ് മേലെ, താഴത്തും സ്പേസ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ മേലെ പോയിരിക്കാനാണ് പറയുള്ളൂ. പനി എ സി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു കൂളിംഗ് മൈൻഡിൽ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോരാം. പെട്ടെന്ന് സാധനം കിട്ടുന്നുണ്ട് കേട്ടോ, സാധനം കിട്ടാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തിരക്കുണ്ടാകുമ്പോൾ അറിയാലോ, അതതിൻ്റെതായ രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും.